നമസ്കാരം, ഫൈസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫൗസി. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ ബിരിയാണിയാണ്. ചെമ്മീൻ ബിരിയാണി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ 500 ഗ്രാം കൊണ്ട് എങ്ങനെ 2 കിലോയും ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് അത് സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക, നിങ്ങളെ സപ്പോർട്ടാണ് എനിക്ക് സന്തോഷം തരുന്നത്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അതല്ല കഥ. ഇവിടെ നമ്മൾ 500 ഗ്രാം ചെമ്മീൻ കൊണ്ട് 2 കിലോ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇപ്പം ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വെല്ലുവിളി എടുത്തിട്ടുണ്ട്, വെല്ലുവിളി മസ്റ്റാണല്ലോ ബിരിയാണിയിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മൾ വെല്ലുവിളി നന്നായിട്ടൊന്ന് വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കട്ടൊക്കെ ചെയ്ത് നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് നമ്മളതിൻ്റെ പണിയിലാണ് ഇപ്പം. അപ്പോൾ എന്തായാലും ഇതായി കാണുന്ന ഈ ഭാഗമൊക്കെ ക്ലിയർ ആക്കിയിട്ട് കളയണം കേട്ടോ. അതൊന്നും എന്തായാലും നമ്മൾ ബിരിയാണിയിലൊന്നും ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമില്ല അത്. അപ്പോൾ അതിലേക്കുള്ള സാധന സാമഗ്രികളാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും. അപ്പോൾ എന്തായാലും നമ്മളിത് ഇങ്ങനെ നെടു മുറിച്ച് എന്തായാലും നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കൊണ്ടുവരാം. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ, ഈ ഉള്ളി ഉണ്ടല്ലോ, ഈ ഉള്ളി വലിയ ഉള്ളിക്ക് വേറൊരു പ്രത്യേകത ഉണ്ട്. അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നൊരു ഇതുണ്ട്. അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉള്ളതാണ്. അതില്ലാണ്ടിരിക്കാൻ ഇങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അപ്പോൾ എന്നെ സഹായിക്കാൻ എൻ്റെ നാത്തൂനും കൂടിയുണ്ട്. അപ്പോൾ അവളോട് ഞാൻ ധൈര്യത്തിൽ നീ അരിഞ്ഞോ, കണ്ണിന് വെള്ളമൊന്നും വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ അരിയാനൊക്കെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയപ്പോഴുള്ള ഒരാശയാണ് നമുക്ക് ബിരിയാണി വെച്ചാലോ എന്നുള്ളത്. അപ്പോൾ അതിപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഒരു 500 ഗ്രാം കൊണ്ട് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് പോകെ പോകെ കാണാം. നമുക്ക് എന്തായാലും കണ്ണിന് വെള്ളമൊന്നും അവൾക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും വെള്ളത്തിൻ്റെ ഒരു ഇത്, വെള്ളത്തിലിട്ട് വെച്ചതിൻ്റെ ഒരു ഇതാണേ. അതാ ചെറുത്, ഞങ്ങളെ ചെറുത്, ഞങ്ങളെ വീട്ടിൽ ആൾ എണീറ്റിട്ടുണ്ട്. അപ്പം എനിക്ക് എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഉമ്മനെ കിട്ടണം, അതിൻ്റെ കറച്ചില്ലാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും 2 കിലോയാണ് വെക്കുന്നത്, വലിയൊരു ചെമ്പിലാണ്. അപ്പോൾ ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത്. നമ്മളെന്തായാലും എല്ലാവരും കൂടി ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വർക്ക് ഏരിയയിലാണ് കേട്ടോ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പോരായ്മകളൊക്കെ ഞങ്ങളെ ഈ അടുക്കളയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ആകുമ്പോൾ ഇത്രയും വെള്ളം ഇത്രയും വലിയ ഇതിൽ വേണം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എൻ്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള വെള്ളത്തിലേക്ക് ഇടാനുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെറിയുള്ളി, കറുവപ്പട്ട, കറാമ്പൂ, ഏലക്ക, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വെള്ളത്തിലേക്ക് ഇടും. അപ്പോൾ ഈ വെള്ളത്തിൽ ഈ അരിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു അരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഇതും സ്മെല്ലായിട്ടും സ്വാദ ഒരു പ്രത്യേകത തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്നുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള ലെവലിലാണ് അളവ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ 2 കിലോയ്ക്ക് ഞാൻ ഇത് അത്രയും അളവിലുള്ള സാധനങ്ങളാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത്. ബിരിയാണിയിലേക്ക് ഞാൻ പൊടിയുപ്പ് യൂസ് ചെയ്യാറില്ല, കല്ലുപ്പ് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ എല്ലാ ഇതും എൻ്റെ ഉമ്മയും എൻ്റെ വല്യമ്മയും ഇവരൊക്കെ ചെയ്തു വന്നിട്ടുള്ളതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതേ ഇത് തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിലേക്ക് പിന്നെ ഞാൻ മാറ്റിയിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ അതിലേക്ക് അരി നമ്മൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓയില് ചേർക്കുന്നുണ്ട് കേട്ടോ. ഈ ഓയില് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ നല്ലൊരു കാര്യമാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ഈ കാണുന്ന അളവും കാര്യങ്ങളുള്ളൂ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരി ഞാനൊരു 2 മണിക്കൂറോളം ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഇന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകരുത് കേട്ടോ. കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് അരി വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിപ്പം ഒരു കോരി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് കാക്കാം. എന്നിട്ടൊന്ന് ചെറുതായിട്ട് ഒന്ന് എന്താ ഒന്ന് ഇളക്കിയിട്ടൊക്കെ കൊടുത്ത് ഒന്ന് അടച്ച് തീർക്കാം നമുക്ക്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ മസാല കാര്യങ്ങളിൽ അതിൻ്റെ ഇതൊക്കെ നോക്കാനുണ്ട്. അപ്പോൾ എനിക്ക് കൂട്ടായിട്ടുള്ളത് നാത്തോനും കൂടിയാണ്. അപ്പോൾ അവളവിടെ ഇന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാമ്പുറ കാര്യങ്ങളൊക്കെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ അവളെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പം അരി ഇതാ നന്നായിട്ട് തിളച്ച് അന്ന് നന്നായിട്ട് വേണം കേട്ടോ. നമുക്ക് ദമ്മിലും കൂടി ഇടാനുള്ള പാകത്തിലേക്ക് ആക്കി വെക്കണം.
അപ്പോൾ ഞാനിതാ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ഈ സാധനങ്ങളൊക്കെ ഇത് അത്രയും സാധനങ്ങളാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. പിന്നെ ഉള്ളി അരിഞ്ഞ് റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ മസാലയുടെ പരിപാടി നോക്കാം. ഇവിടെ ഞാൻ എന്താ പറയുക, ഓയിലല്ല വെളിച്ചെണ്ണയാണ്, നെയ്യ് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പാക്ക് വന്ന് നെയ്യ് ഇട്ടതൊന്നും വല്ലാണ്ട് പറ്റൂല. അപ്പോൾ ഇപ്പം നല്ലതും അല്ലല്ലോ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവര്. അപ്പം ഈ ഇടയിൽ ഞാൻ എന്താ വെച്ചാൽ, നമുക്ക് വേണ്ട ഗരം മസാല ഞാൻ തന്നെയാണ് വീട്ടിൽ തന്നെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതൊന്ന് ചൂട വെളിച്ച എന്താ പറയുക, ഉള്ളിയൊക്കെ ഒന്ന് കഴിയുന്നു വരുന്നവരെ ഞാൻ ഈ മസാലേൻ്റെ പരിപാടിയും കൂടി ഇപ്പുറത്തൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാല ഉണ്ടാക്കുന്നത് മുന്നേ ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിക്ക് ഫ്രഷായിട്ടൊന്ന് ഉണ്ടാക്കാനാണ് വിചാരിച്ചു ഞാൻ. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഞാനിപ്പുറത്ത് ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ഉള്ളിയിൽ ഞാൻ ഈ വഴറ്റുന്ന സമയത്ത് ഉപ്പിടുന്നില്ല കേട്ടോ. ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയിൽ ഓൾറെഡി ഒരു കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം ഉപ്പും കൂടി വരുമ്പോൾ വീണ്ടും അതൊരു വേറൊരു ഇതില്ല. അപ്പോൾ ആ ഒരു ഉള്ളിയുടെ ആ ഒരു ടേസ്റ്റ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വയലാൻ ഉപ്പിടുന്നൊക്കെ പറയും. അപ്പോൾ ഉപ്പിടുന്നൊക്കെ ശരിയെന്നെയാണ്, നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. പക്ഷേ ബിരിയാണി വെക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങൾ ഉപ്പിടണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മിക്സിയിലല്ല വെച്ചിട്ടുള്ളത്. ഞാൻ എന്താണ് നമ്മൾ കുത്തുന്ന മറ്റേ ആ ചെറിയൊരു കല്ലുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചതച്ച് വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ പണ്ടത്തെ കല്യാണ വീട്ടിൽ കല്യാണ പരിപാടികളിലൊക്കെ നമ്മൾ ഇതിക്കൂല, എന്താ പറയുക, ഉരലിലിട്ടിട്ടാണല്ലോ ചെയ്യാറ്. അപ്പോൾ ഇതാ പച്ചമുളകും ഞാൻ ഇതാക്കി വെച്ചിട്ട് ഉള്ളിലിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്. അപ്പോൾ അതിൻ്റെ കൂടുതലും ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി പെട്ട്, ഇനിയിതപ്പോൾ നമ്മൾ 2 കിലോന്റെ കണക്കിൽ ഞാൻ 2 തക്കാളിയേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കൂടുതൽ തക്കാളി യൂസ് ചെയ്യാറില്ല. അപ്പം തക്കാളി ഉണ്ടായാലേ മസാല ഉണ്ടാവുള്ളൂ എന്നുള്ളൊക്കെ വെറുതെ ആണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തക്കാളി ഇത്രയോ കുറക്കുന്ന അത്രയും ബിരിയാണിക്ക് നല്ലതായിട്ട് തന്നെ വലിയ ഇതൊന്നും വരാറില്ല, കുഴപ്പങ്ങളൊന്നും വരാറില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇങ്ങനെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊന്ന് പറയും. എന്തായാലും നിങ്ങൾ കമൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ ഒന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്യേ. ഇതാണ് താരം. ഇനി നമ്മളെ ലാസ്റ്റ് നമുക്ക് എന്താ, നമ്മളെ ഈ 500 ഗ്രാം നമ്മളെ കഥയിലെ നായകന് ഞാൻ ഇടാൻ പോവാണ്. എന്തായാലും ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ എന്താണ് ചെമ്മീനിന് ഇതാക്കുന്ന ചെറിയ ഉപ്പ്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കല്ലുപ്പാണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, ചെമ്മീനിൽ പെട്ടെന്ന് ഉപ്പിൻ്റെ ഇത് പിടിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ കല്ലുപ്പാകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഉപ്പ് ചേർക്കുക. ചോറിന് ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് സെറ്റായിട്ടാണ് ഞാൻ ഉപ്പിടുന്നത് കേട്ടോ. അതായത് നമ്മൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അപ്പോൾ അതൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അതെല്ലാം ഇട്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മല്ലിച്ചപ്പ്, പൊതീന, ഏകദേശം ഒന്ന് ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ നമ്മൾ ഗരം മസാലയുടെ കാര്യം പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഇടയിൽ കൂടി അതും ഇതാക്കിയിരിക്കണേ. പിന്നെ നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൻ്റെ മുകളിൽ ഒരു ഉള്ളി നമ്മൾ പൊരിച്ചു വെച്ചിട്ടുണ്ടാവല്ലോ, അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ദാ സെറ്റായി, നമ്മൾ മസാല സെറ്റായിട്ടുണ്ട്, ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ദമ്മിടണം. അപ്പോൾ ഇതിൻ്റെ പണികളാണ് ഇനിയിപ്പോൾ അടുത്തുള്ളത്. അപ്പോൾ നമ്മളിതാ മസാലേൻ്റെ മുകളിൽ ചോറ് ഇടുകയാണ്. ലാസ്റ്റ് എല്ലാതും ഇട്ട് കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളി, ഗരം മസാലയുടെ കുറച്ച് ഇതും എല്ലാം ഇതാക്കി കഴിഞ്ഞതിന് ശേഷം അലൂമിനിയം ഫോയിൽ വെച്ചിട്ടാണ് ഞാൻ ദം ഇതാക്കിയത്, കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു പ്ലേറ്റ് വെച്ച് കുറച്ച് കനലുണ്ട്, അത് മുകളിൽ വെച്ച് ദമ്മിടുകയാണ്. ഈ ദമ്മിന് ഞാൻ പിന്നെ വേറൊരു കാര്യം ചെയ്തിട്ടുള്ളതെങ്കിൽ വെയിറ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒരു ചെമ്പിൽ ഇതാക്കിയിട്ട് ഞാൻ അതിൽ എൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടുണ്ട് കാര്യം. അതൊക്കെ സെറ്റായ സമയത്ത് ആയപ്പോഴൊക്കെ എൻ്റെ നാത്തുനിന്ന് എന്ത് ചെയ്ത് ക്ഷീണിച്ചതല്ലേ, കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കുടിക്കാം കേട്ടോ.
അപ്പൊ ചെമ്മീൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ചുള്ളൂ, എവിടെയെങ്കിലും കവടാതെ ഉണ്ടാവുള്ളൂ. 500 ഗ്രാമാണ്, 2 കിലോൻ്റെ ഉള്ളിൽ കാണൂല. അപ്പൊ ഒരു ചിക്കൻ വറുക്കാം, കാരണം കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പൊ അവസാനമായിട്ട് നമ്മള് ബിരിയാണിയുടെ ദമ്മും പൊട്ടിക്കാൻ തുടങ്ങി. നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുറച്ച് അലുമിനിയം ഫോയിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, ആ ഉള്ളിയൊന്നും കളഞ്ഞിട്ടില്ല. ഉള്ളിയല്ലേ വറുത്തതല്ലേ. അപ്പോൾ ഒരുമിച്ചിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് മിക്സാക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 പാത്രത്തിലാക്കിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ നിന്ന് കുറച്ച് വന്നിട്ട് മാറ്റി വെക്കുകയാണ് വേറൊരു പാത്രത്തിലേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ചെമ്മീനെ എന്താണ്, ആള് ഉഷാറാണ്, എന്തായാലും നല്ല സ്മെല്ലുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആദ്യം നമുക്ക് വിശന്നിരിക്കുന്നുണ്ട് പിള്ളേരെ, അപ്പോൾ അവർക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇലയിലാണ് നമ്മൾ ഇന്ന് ബിരിയാണി വിളമ്പുന്നത്. അപ്പോൾ ബ്രദറ് എപ്പോഴും എല്ലാവരും കൂടി കൂടുമ്പോൾ ഇത്രയും ജോലി എടുത്തല്ലേ, എല്ലാ കുറേ പ്ലേറ്റും കാര്യങ്ങളും. അപ്പോൾ അത് കഴുകണ്ട, രണ്ടാമത്തെ പ്ലേറ്റ് കഴുകുന്നതല്ല കേട്ടോ, ഈ ഇലയിലുണ്ടല്ലോ, വായൻ്റെ ഇലയിൽ നല്ല ചൂടുള്ള ബിരിയാണി ഇട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ, ഭയങ്കര ഒരു ഫീലാണ്, ഭയങ്കര രസമാണ്. അതിന് ഭയങ്കര സ്മെല്ലും ആ ഇല എൻ്റെ ചൂടാകുമ്പോഴുള്ള ആ ഒരു സ്മെല്ല് വായൻ്റെ ഇലയിൽ കഴിക്കുമ്പോൾ ഭയങ്കര നൊസ്റ്റാൾജിയാണ് കേട്ടോ, ഭയങ്കര ഹെൽത്തിയാണ്. എന്തായാലും നമ്മൾ ഈ പേപ്പർ പ്ലേറ്റോ അതിലൊന്നും കഴിക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള, ആരെങ്കിലുമൊക്കെ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വായൻ്റെ ഇലയിൽ കഴിക്കുക, ഒന്ന് നോക്കുക. അപ്പോൾ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്, അവരോട് ചോദിക്കുക എങ്ങനെ ഉണ്ടെന്ന്, ഉഷാറാണെന്നാണ് പറയണത്. ബിരിയാണി എങ്ങനെയുണ്ട്? അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ലേ, എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കമൻസ് ചെയ്യുക. കമൻസിന് എല്ലാത്തിനും ഞാൻ മറുപടി തരുന്നതാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ പോലെ ബിരിയാണി ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. എന്താണ്, 500 ഗ്രാമുകൊണ്ട് 2 കിലോ ചെമ്മീൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ.